പൊന്മള ഗ്രാമപഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് ജസീന അബ്ദുൽ മജീദും വൈസ് പ്രസിഡന്റ് കടക്കാടൻ ഷൌക്കത്തലയും പുതിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മീഡിയാവിഷ്ണുമായി പങ്കുവച്ചു പതിവ് വികസന പ്രവർത്തനങ്ങൾക്കുപരി ജനങ്ങളുടെ അടിസ്ഥാന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരിക്കും മുഖ്യ പരിഗണന നൽകുകയെന്നും ഇരുവരും പറഞ്ഞു പൊന്മള ഗ്രാമപഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് ജസീന അബ്ദുൾ മജീദും വൈസ് പ്രസിഡന്റായ കടക്കാടൻ ഷൗക്കത്തലയുമാണ് മുന്നിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത് സാമ്പ്രദായിക വികസന വഴികൾക്കപ്പുറമായി ഗ്രാമീണ ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഏറെ ഊന്നൽ നൽകുന്ന പദ്ധതികൾക്കായിരിക്കും കൂടുതൽ പരിഗണന നൽകുകയെന്ന ഇരുവരും പറഞ്ഞു അടിസ്ഥാന മേഖലയിൽ മാറ്റങ്ങൾ വരുത്തണം പിന്നെ കുടിവെള്ള പദ്ധതിക്കാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവും കായിക മേഖല കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല എന്നിവയിലൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കും മുൻപ് വെച്ച പൊന്മള ഒതുക്കുങ്ങൽ കുടിവെള്ള പദ്ധതിയുടെ അന്തിമഘട്ടം പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിലൂടെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും പഞ്ചായത്ത് പരിധിയിലെ തോടുകളിൽ തടയണ നിർമ്മിക്കുന്നത് പരിഗണനയിലുണ്ട് ബി പി എൽ ലിസ്റ്റിന് പുറത്തു നിൽക്കുന്ന പിന്നാക്കാവസ്ഥയിലുള്ളവരെ അദാലത്ത് വഴി കണ്ടെത്തി അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി പദ്ധതികൾ ആവിഷ്കരിക്കും നാടിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്കായി നാട്ടുകാരുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടിയാലോചനകൾ നടത്തി വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഇരുവരും മീഡിയ വിഷനോട് പറഞ്ഞു പഞ്ചായത്തില് ഞാൻ പിന്നെ രണ്ടാമതായിട്ടാണ് വൈസ് പ്രസിഡൻ്റായിട്ട് വരുന്നത് ഇപ്പോൾ ഒരുപാട് പിന്നെ പുതിയ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഇവിടെ ഓഫീസിൽ ജനങ്ങൾ പൊതുജനങ്ങൾ വരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങളൊന്ന് വർദ്ധിപ്പിക്കണം പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടിവെള്ള പദ്ധതി തന്നെയാണ് ഇപ്പോൾ പൊന്മള ഒതുക്കങ്ങൾ കുടിവെള്ള പദ്ധതി പറഞ്ഞാൽ വലിയൊരു പദ്ധതി നമ്മളവിടെ ഉണ്ട് ആ പദ്ധതി മൊത്തം നൂറ് ശതമാനം വീടുകൾക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത് പിന്നെ കായികപരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ അവരെ പിന്നെ കായികപരമായിട്ട് ഉയർന്നു പോകാൻ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരോടും ഇവരോടൊക്കെ ചർച്ച ചെയ്ത് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കും അതിൽ വളരെയധികം സന്തോഷമാണ് ഉള്ളത് പൊന്മുള പഞ്ചായത്തിൽ ഞാൻ ഇതിൻ്റെ മുമ്പ് മത്സരിച്ചപ്പോഴും പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് തന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ വാർഡിലുള്ള വോട്ടർമാരോട് ഞാൻ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ അതിൻ്റെ പുറത്ത് പൊന്മള പഞ്ചായത്ത് ഭരണസമിതി കൂടി വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോഴും അതിന് പഞ്ചായത്തിൽ പിന്നെ എന്നെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതിന് പഞ്ചായത്തിലുള്ള മുഴുവൻ വോട്ടർമാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പഞ്ചായത്തിൽ പിന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ റോഡ് തോട് എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുമ്പോഴും അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റേതെങ്കിലും മേഖലയിൽ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഉദ്യോഗസ്ഥന്മാർ ആയിട്ടൊരു ചർച്ച എത്രയും പെട്ടെന്ന് വിളിച്ച് നടത്തണം പൊതുജനങ്ങളിൽ എക്സ്പേർട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചൊരു ചർച്ച നടത്തണമെന്നും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ kavita woman